ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എടുത്തിട്ടുള്ള എല്ലാവരും അവരുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മളെടുത്തിട്ടുള്ള പാൻ കാർഡ് അത് ആക്റ്റീവായി, അതായത് ഇൻവാലിഡ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. സോ ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഇൻസ്റ്റൻറ്റ് പാൻ കാർഡ് എടുക്കാനുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ആ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അവർ എടുത്തവരെല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. സോ ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആവുന്ന യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുവാനായിട്ട് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ഓപ്ഷൻ ഇട്ട് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലും അതുപോലെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ നമുക്ക് മെസ്സേജ് വെച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സോ അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നൽകുന്നുണ്ടാകും. സോ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലോട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ ഇനി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സോ ഈ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ താഴ്ത്തൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് വെരിഫൈ യുവർ പാൻ എന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ എന്താ വെച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യുക, ഗൂഗിൾ ക്രോം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ റീഡയറക്റ്റ് ആകും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലോട്ട് നിങ്ങൾ എത്തുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ പാൻ നമ്പർ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു കലണ്ടറിൻ്റെ ചിഹ്നം ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ഈ ഒരു പാൻ കാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒരു 6-digit ഒ ടി പി ആയിരിക്കും. അത് വന്നതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു ഒ ടി പി നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒ ടി പി എക്സ്പയർ ചെയ്യും, ഒരു ടൈം കൗണ്ട് ആകുന്ന കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒ ടി പി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഒ ടി പി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾക്കിടയിട്ട് കാണാൻ സാധിക്കും പാൻ ഈസ് ആക്റ്റീവ് ആൻഡ് ഡീറ്റെയിൽസ് ആർ എസ് പെർ പാൻ. അപ്പോൾ ഇതുപോലെ വന്ന് കഴിഞ്ഞാലാണ് നിങ്ങളുടെ പാൻ കാർഡ് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വെരിഫൈ ചെയ്യൽ ഇത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയല്ല കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാൻ കാർഡിൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈ പാൻ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വെരിഫൈ ചെയ്തിട്ടുള്ള പാൻ കാർഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ചെക്ക് സ്റ്റാറ്റസ് ഡൗൺലോഡ് പാൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരും. ആ ഒ ടി പിക്ക് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതൊരു പേജ് ഇതുപോലൊരു പേജിലത്ത് എത്തുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ഈ പാൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും പി ഡി എഫ് ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു ആധാർ കാർഡിൻ്റെ അല്ല ഈ ഒരു പാൻ കാർഡിൻ്റെ പാസ്വേഡ് എന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ജസ്റ്റ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു സ്ലാഷും ബാറൊന്നും ഇടാതെ തന്നെ നിങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാൻ കാർഡിൻ്റെ പി ഡി എഫ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.